السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما نمرنا سهودر سهودري ماري ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തുൽ അസ്ര വൽ അസ്ര എന്ന് തുടങ്ങുന്ന സൂറ. മക്കിയായ സൂറത്താണിത് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ചതാണ്. 103 നമ്പർ സൂറയാണ്. 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. എല്ലാ ആയത്തുകളും റാ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. 14 പദങ്ങളാണ്, 68 അക്ഷരങ്ങളാണ്. വൽ അസ്ര എന്ന് തുടക്കത്തിൽ പരാമർശിച്ചതുകൊണ്ട് ഈ സൂറക്ക് ആ പേര് ലഭിക്കുകയാണ്. സൂറത്ത് വൽ അസ്ര ഇത് അവതരിച്ചത് സൂറത്തു ശർഹിന് ശേഷമാണ്. അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന ആ സൂറയുടെ ശേഷമാണ് ഈ സൂറ അവതരിച്ചത്. ചെറിയ ഒരു സൂറത്താണെങ്കിലും അതിവിപുലമായ അർത്ഥമാണ് ഈ സൂറക്കുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഈ ഒരൊറ്റ അധ്യായം മാത്രമേ അള്ളാഹു തആല ഖുർആനായി ഇറക്കിയിരുന്നുള്ളൂവെങ്കിൽ തന്നെ മനുഷ്യർക്ക് ശാശ്വതമായ വിജയം നേടാൻ ഇതുതന്നെ മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഖുർആനായി ഈ ഒരൊറ്റ സൂറയെ ഇറങ്ങിയിരുന്നുള്ളൂ എങ്കിൽ പോലും ഇത് മതിയായിരുന്നു ആളുകൾക്ക് രണ്ട് ലോകത്തെയും വിജയം ലഭിക്കാൻ. അത്രയും അർത്ഥവ്യാപ്തിയുള്ള വളരെ പ്രധാനപ്പെട്ട സൂറയാണ് സൂറത്തുൽ അസ്ർ. മറ്റൊരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, ലൗ തദബ്ബറന്നാ സുഹാദിഹി സൂറ ലവസ്യാത്വം, ആളുകൾ ഈ സൂറത്തിനെ കുറിച്ച് ശരിക്കും ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ലവസ്യാത്വം അത് തന്നെ അവർക്ക് മതിയാകുമായിരുന്നു, മറ്റൊന്നും അവർ പഠിക്കേണ്ടി വരികയില്ലായിരുന്നു. അത്രയും അർത്ഥവ്യാപ്തിയുള്ള സൂറ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് പരസ്പരം കാണുമ്പോൾ ഈ ഒരു സൂറ ഓതാതെ അവർ പിരിയാറില്ലായിരുന്നു എന്നാണ്. അവരെപ്പോൾ പരസ്പരം കാണുമ്പോഴും ഈ സൂറ ഓതിയിട്ടേ അവരവിടുന്ന് പിരിയുകയുള്ളൂ. അതൊരു തബറുക്കിന് വേണ്ടിയല്ല, ഒരു വർക്കത്തിന് വേണ്ടി ഓതല്ല, പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട് ലോകത്തെയും വിജയം നേടാൻ ആവശ്യമായ സംഗതികളാണ് അള്ളാഹു തആല ഈ സൂറയിൽ പറയുന്നത്. ഇത് പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്. സഹാബത്ത് പരസ്പരം കാണുമ്പോഴൊക്കെ അവരത് പറഞ്ഞിട്ട് അത് ഓതിയിട്ടേ പിരിയാറുണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് പിന്നെ സലാം പറഞ്ഞിട്ട് പിരിയാറാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഇദൽ തഖയ ലം യഫ്തരിഖ ഇല്ലാ അലാ അൻ യഖറാ അഹദുഹുമ അലൽ ആഖിർ സൂറത്തുൽ അസ്ർ ഇലാ ആഖിരിഹ. ഒരാൾ മറ്റൊരാൾക്ക് സൂറത്തുൽ അസ്ർ പരിപൂർണമായി ഓതിക്കൊടുക്കുന്നത് വരെ അവർ അവിടെ നിന്ന് വിട്ടുപിരിയാറില്ലായിരുന്നു. അപ്പം അത്രയും പ്രാധാന്യമുള്ള സൂറയാണ് എന്ന് ചുരുക്കം. എന്താണ് ഈ സൂറയുടെ അർത്ഥം? ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ അർത്ഥം പഠിക്കാം. ആദ്യം ഒന്ന് ഓതാം. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم. والعصر കാലത്തെ തന്നെയാണ് സത്യം. വ എന്ന് ഇട്ട് പറയുന്നത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണത്. വ വൽ അസ്ർ കാലത്തെ തന്നെ സത്യം. കാലത്തെ തന്നെ സത്യം ചെയ്തത് കൊണ്ട് അള്ളാഹു തആല വലിയൊരു സൂചനയാണ് നമ്മോട് പറയുന്നത്. ആയുഷ്കാലത്തിൻ്റെ ഒരു അംശം പോലും വെറുതെ നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാലം കൊണ്ട് സത്യം ചെയ്തതിന് സൂചന, കാലം എന്നത്, സമയം എന്നത് വളരെ പ്രധാനമാണ്. ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ ആയുഷ്കാലത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. വല്ലാസുരി കാലത്തെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, നിശ്ചയമായും മനുഷ്യവർഗം മഹാനഷ്ടത്തിൽ തന്നെയാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലഫി ഖുസ്ർ, മഹാനഷ്ടത്തിൽ തന്നെ ആണ്. ആരൊഴികെ എന്നാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് ഇനി പറയാൻ പോകുന്ന ചില ആളുകളൊഴികെ. ആരൊക്കെയാണത്? ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളൊഴികെ. വാമിന് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ. വ തവാസവു ബിൽ ഹഖി, സത്യം മുറുകെ പിടിക്കാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. വ തവാസവു ബിസ്വബിരി, ക്ഷമ കൈക്കൊള്ളുവാനും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. ഈ 4 ആളുകളാണ് ഇതിൽ നിന്നൊഴിവ്. അല്ലാത്ത ആളുകളൊക്കെ പരാജിതരാണ്. ഇല്ലല്ലദീന, ഒരു കൂട്ടരൊഴികെ. ആമനു, അവർ വിശ്വസിച്ചിട്ടുണ്ട്.
വാമിരസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, വത്തവാസൗ പരസ്പരം ഉപദേശിച്ചിട്ടുണ്ട്, ബിൽഹക്കി സത്യം മുറുകെ പിടിക്കാൻ, വത്തവാസൗ അവർ പരസ്പരം ഉപദേശിച്ചിട്ടുണ്ട്, ബിസ്വബിരി ക്ഷമ മുറുകെ പിടിക്കാനും ക്ഷമ കൈക്കൊള്ളുവാനും. ഇതിന് വസിയത്ത് ചെയ്ത ആളുകൾ, ബലമായ ഉപദേശം ചെയ്ത ആളുകൾ, വസിയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപദേശിക്കുന്ന പോലെയുള്ള ഉപദേശമല്ല, കൊണ്ട് നടക്കുക തന്നെ വേണം എന്നൊരർത്ഥത്തിൽ ഉപദേശിച്ച ആളുകൾ, ഇവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ പരാജയത്തിലാണ്. നാല് വിഭാഗങ്ങളാണ്, നാല് കാര്യങ്ങളാണ് അള്ളാഹു തആല പറഞ്ഞത്. നാല് വിഭാഗങ്ങളെയാണ് ഇതെന്ന് ഒഴിവാക്കിയത്. ആദ്യം പറഞ്ഞ രണ്ടു കാര്യങ്ങൾ വ്യക്തികൾ സ്വയം നന്നാകാനുള്ളതാണ്, വ്യക്തിപരമായ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംഗതിയാണ്. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഏതാ? ഇല്ലല്ലതിന് ആമനു ആമിനു സ്വാലിഹാത്തി, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുക എന്നത് വ്യക്തിപരമായി നമ്മൾ ശരിയാവാനുള്ള, നല്ല വഴിയിലാവാനുള്ള രണ്ട് കാരണങ്ങളാണ്. അതിനുശേഷം പറഞ്ഞ രണ്ടെണ്ണമോ, അത് സമൂഹത്തെ പൊതുവായി നന്നാക്കാനുള്ള വിഷയമാണ്. സമൂഹം പൊതുവായി ഉത്കൃഷ്ടമാവാനുള്ള, നന്നാവാനുള്ള, നല്ലൊരു സമൂഹമായി രൂപപ്പെടാനുള്ള രണ്ട് കാര്യങ്ങളാണ് അവസാനം പറഞ്ഞത്. സമൂഹത്തിൽ പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുകയും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ക്ഷമ കൈക്കൊള്ളാൻ ഉപദേശിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഒരു പരുവത്തിലേക്ക് സമുദായം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഈ സൂറയിൽ പറഞ്ഞ നാല് കാര്യവും കണക്കിലെടുത്ത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ മുസ്ലിം സമുദായം എന്നല്ല എല്ലാ ആളുകളും മികച്ച വിജയം നേടുമെന്നതിൽ ഒട്ടും സംശയമില്ല. മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാൻ, സമുദായം നന്നാവാൻ ഈ നാല് കാര്യങ്ങൾ ഏറ്റെടുത്താൽ മതി. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ വിശദീകരണം പഠിക്കാം. വല്ലാസു, കാലത്തെ തന്നെയാണ് സത്യം. എത്ര ചെറിയതോ വലിയതോ ആവട്ടെ, എത്ര ഗുണകരമോ ദോഷമോ ആവട്ടെ, മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന ഏതൊരു കാര്യവും കാലത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എല്ലാം നടക്കുന്നത് സമയബന്ധിതമായാണ്. ലോകത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ സമുദായങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഒക്കെ മികച്ച നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ അവയുടെ ചില സമുദായങ്ങളുടെ ചില രാഷ്ട്രങ്ങളുടെ ദാരുണമായ അന്ത്യങ്ങൾക്കും നാശങ്ങൾക്കുമൊക്കെ ഇതുവരെയുള്ള കാലം സാക്ഷിയാണ്. കാലം അതിനൊക്കെ സാക്ഷിയാണ്. കാലാകാലങ്ങളിൽ ലോകത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും അതിലൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലായി നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയുമാണത്. മുൻകഴിഞ്ഞ ആളുകളുടെ ചരിത്രങ്ങൾ, അവരുടെ കാലത്ത് നടന്ന സംഭവങ്ങൾ, കാലം അതിനൊക്കെ സാക്ഷിയാണ്, നിങ്ങളതൊക്കെ കാണുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാറ്റിനും സാക്ഷിയാണ് കാലം. അങ്ങനെയുള്ള ഒരു കാലത്തെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തആല കാലാകാലങ്ങളിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, കാലാകാലം മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സത്യമാണ് അള്ളാഹു തആല ഇനി പറയുന്നത്. ഈ രൂപത്തിൽ താഴെ പറയുന്ന സ്വഭാവങ്ങൾ, ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ വിജയിച്ചിരിക്കും, അല്ലാത്തവർ പരാജയപ്പെട്ടിരിക്കും എന്നൊരു മഹാസത്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം കൂടെയുണ്ട്. കാലത്തെ ചീത്ത പറയുന്നൊരു സ്വഭാവം പൊതുവേ മനുഷ്യർക്കുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, എന്തപ്പോൾ ചെയ്യുക, കാലം മോശമായിപ്പോയില്ലേ അല്ലേ, അത് പറയാൻ പാടില്ല എന്നാണ്. കാലമല്ലല്ലോ മോശമായത്, മോശമായത് നമ്മളാണ്. നമ്മളുടെ സ്ഥിരം ഒരു സ്വഭാവം നമ്മൾ അവിടെയും കാണിച്ചു എന്ന് മാത്രം. എന്താണത്? കുറ്റം മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്തിൻ്റെയെങ്കിലും മേൽ ചാർത്തി രക്ഷപ്പെടാൻ മനുഷ്യന്മാർക്ക് പൊതുവെ ഒരു വ്യഗ്രത ഉണ്ടാവാറുണ്ട്. നമ്മളങ്ങനെയാണ്, നമുക്കൊരു കുറ്റം ഉണ്ടാവില്ല, നമ്മളെന്ത് ചെയ്താലും കുറ്റം മറ്റുള്ള ആളുകൾക്കായിരിക്കും. അതിങ്ങനെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെ ആവുക എന്നൊക്കെയാണ് ചോദിച്ചിട്ട് നമ്മൾ ചെയ്ത ആ തെറ്റുകളെ നമ്മൾ വളരെ പെട്ടെന്ന് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ കാലത്ത് നമ്മളങ്ങനെ കുറ്റം പറയാൻ പാടില്ല. ഹദീസുകളിലുണ്ടല്ലോ, ലാ തസബ്ബുദ്ദഹ്റ ഫഇന്നല്ലാഹ ഹുവദ്ദഹ്റ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്, അള്ളാഹുവാണ് കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് രാവുവിനെയും പകലിനെയും രാപ്പകലുകളെ മാറ്റിമറിച്ച് കൊണ്ടുവരുന്നതും കാലത്തെ നിയന്ത്രിക്കുന്നതൊക്കെ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണത്. സത്യത്തിൽ ഇവിടെ മോശമായത് കാലമല്ല, നമ്മളാണ്. നമ്മൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ കൊണ്ടാണ് നമ്മൾ മോശമായതും നമ്മൾ ഉൾക്കൊള്ളുന്ന ആ സമയം മോശമായതുമൊക്കെ. അതല്ലാതെ കാലത്തിനെ കുറ്റം പറയേണ്ട സംഗതിയല്ല. അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു രീതികൾ നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സ്വഭാവമാണിത്. അവർക്ക് പൊതുവെ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ്. എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ, അപകടങ്ങളോ അല്ലെങ്കിൽ
ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് യാ ഹൈബത്ത് അദ്ദേഹർ എന്ന് പറഞ്ഞ് അവർ കാലത്തെ കുറ്റം പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ജാസിയയിലും അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. 24-ാമത്തെ ആയത്തിൽ വഖാലു മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലിക്കുന ഇല്ലാ ദഹർ. കാലമാണ് നമ്മളിങ്ങനെ നശിപ്പിക്കുന്നത്. അതിന് അല്ലാഹു തആല ചുട്ട മറുപടി കൊടുക്കുകയാണ് ഇത്തരം ചില ആയത്തുകളിലൂടെയൊക്കെ. കാലത്ത് നിങ്ങൾ കുറ്റം പറയരുത്. വേറെയും ഖുർസിയ ഹദീസുകളിൽ മാന പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് കാലം, നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. കാലത്തെ അധിക്ഷേപിക്കുന്നൊരു സ്വഭാവം, സമയത്തെ അധിക്ഷേപിക്കുന്നൊരു സ്വഭാവം നമ്മളിലുണ്ട്. നമ്മളത് ഒഴിവാക്കിയേ തീരും. ഇവിടെ പറഞ്ഞ നാല് കാര്യങ്ങൾ, ഈമാൻ സത്യവിശ്വാസം, പിന്നെ സൽക്കർമ്മങ്ങൾ, സത്യമായ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കൽ, ക്ഷമയെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കൽ, ഈ നാല് കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത മനുഷ്യരെല്ലാം നഷ്ടക്കാരാണ്. അവരെല്ലാം നശിച്ചു പോയ ആളുകളാണ്, നഷ്ടത്തിൽപ്പെട്ട ആളുകളാണ്. അഥവാ ഈ നാല് കാര്യങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ മാത്രമേ ലാഭം നേടിയ ആളുകളാകുകയുള്ളൂ. ഇതാ ഈ ഒരു യാഥാർത്ഥ്യമാണ് അല്ലാഹു തആല പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരല്ലാത്തവരൊഴികെ അവർ ലാഭത്തിന്റെ ആളുകളാണ്, അവർ രക്ഷപ്പെടാൻ പോകുന്ന ആളുകളാണ്. വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ നാല് വിഷയങ്ങളാണിത്. ഇതുകൂടെ ശരിയായ ബാക്കിയുള്ളതൊക്കെ ശരിയാവും. അള്ളാഹു ഇവിടെ പ്രസ്താവിച്ച ഈ നഷ്ടം, ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞ നഷ്ടം, ശരിക്കും ഭൗതിക നഷ്ടത്തെ അല്ല അത് സൂചിപ്പിക്കുന്നത്, പാരത്രിക നഷ്ടമാണ്. ആഖിറത്തിൽ നഷ്ടപ്പെട്ട ആളുകളാണ് എന്നർത്ഥം. ഇവിടെ ചിലപ്പോൾ ഇത്തരം സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ എന്തായിട്ടുണ്ടാവും, ഉഷാറായി നടക്കുന്നുണ്ടാകും, അവർക്ക് ഇവിടെ നഷ്ടം ഉണ്ടാവില്ല, അവർ വളരെ സമ്പന്നന്മാരായി നല്ല ആളുകളായി, അതല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകളെ ഒക്കെ വിലസുന്നുണ്ടാവാം. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് എന്നല്ല ഈ പറഞ്ഞത്, ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ നഷ്ടമാണ് ലഫീ ഖുസ്ർ. അപ്പൊ ഈ നഷ്ടം സംഭവിക്കാതെ ലാഭം നേടുവാൻ നാല് ഉപാധികൾ അല്ലാഹു തആല പറയുകയാണ്. ഒന്ന്, ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസം. എന്താണ് സത്യവിശ്വാസം? അള്ളാഹുവിൽ വിശ്വസിക്കണം, അല്ലെ, വിശ്വസിക്കേണ്ട മറ്റു കാര്യങ്ങളിലൊക്കെ ആ ക്രമത്തിൽ വിശ്വസിക്കണം. അള്ളാഹുവിലെ മലായിക്കത്തുകളിൽ, കിതാബുകളിൽ, മുർസലീങ്ങളിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, പരലോകത്ത്. അതേപോലെ ഖൈറും ഷർറും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണ് നടക്കുന്നതെന്ന ഒരു വിശ്വാസം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക. ഇതാണ് ഇല്ലല്ലദീന ആമനു, ഈമാൻ കാര്യങ്ങളായി നമ്മൾ എണ്ണുന്ന ആ വിഷയങ്ങൾ. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ സത്യത്തിൽ ഈ ഒരു ഈമാനിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു മാധുര്യം നമുക്ക് കിട്ടാറുണ്ടോ? മുഅ്മിനീങ്ങളാണ് എന്ന് പറയുകയല്ലാതെ ഈമാനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ടോ? അതൊരു സംശയമാണ് അല്ലേ. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജന്മനാ മുസ്ലിങ്ങളായ നമ്മൾക്ക് ആ ഒരു വിഷയത്തിൽ നമ്മൾ പുറകോട്ടാണ്. അവരുടെ ഈമാനിൻ്റെ ആ ഉറപ്പും അവരുടെ അള്ളാഹുമായുള്ള ബന്ധവും പുതുമുസ്ലിങ്ങളുടെ ഈമാനികമായ ആവേശവും കാണുമ്പോൾ നമ്മളിങ്ങനെ ജന്മനാ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുകയല്ലാതെ കൃത്യമായൊരു ഒരു ഒരു മാധുര്യം ഇപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. നമ്മളത് ആ മാധുര്യം നേടിയെടുത്തേ തീരും. ഈമാൻ്റെ ടേസ്റ്റ് നമ്മൾ അനുഭവിക്കാൻ സന്നദ്ധരാവണം. അതിനെ നമ്മളെ മെനക്കെട്ടേ മതിയാവും. അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ മഹാത്മ്യവും അളമത്തും ശരിക്ക് ബോധ്യപ്പെടുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, ഇങ്ങനെയൊക്കെ ആയാൽ ഇതിൻ്റെ ഒരു മാധുര്യം ലഭിക്കും എന്നാണ്. അപ്പോൾ ആ ഒരു ഹലാവത്ത്, ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈമാനുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. 70 ചില്ലാനം ശാഖകൾ ഈമാനുണ്ട് എന്നാണ്. നമ്മൾ ചൊല്ലിപ്പഠിച്ച് വരുന്ന ആ ആറ് കാര്യങ്ങളിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ കരുതി, അല്ലെങ്കിൽ ആറ് കാര്യങ്ങളിൽ വിശ്വസിച്ചു, ഞങ്ങൾ മുഅ്മിനാണ്, ഞാൻ വിശ്വാസിയാണ് എന്നൊക്കെ കരുതി സമാധാനമായിട്ടിരിക്കുക നമ്മൾ. അതേസമയം ഈമാനുമായി കണക്ട് ചെയ്ത ഒരുപാട് വിഷയങ്ങൾ, 70 വിഷയങ്ങൾ, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നിത്യജീവിതത്തിലോ വരുന്ന സമയത്ത് നമ്മൾ പകച്ചു നിൽക്കുകയാണ് അല്ലേ. ഒരുപാട് വിഷയങ്ങൾ അങ്ങനെയുണ്ട്, വൃത്തി ഈമാനുമായി കണക്ട് ചെയ്ത സംഗതിയാണ്. പക്ഷേ ആ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ്, നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ എത്രമാത്രം ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ആ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ്, വളരെ ചുരുക്കി പറയാൻ ഞാൻ ഇതൊക്കെ വിശദീകരിച്ച് എമ്പാടും ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. അതുപോലെ അതിഥി സൽക്കാരം ഈമാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ എത്രമാത്രം ആ വിഷയത്തിൽ ഇബാദത്ത് എന്നുള്ള നിലക്ക് നമ്മളത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആളുകളെ കാണിക്കാനോ അതോ പൊങ്ങച്ചം നടിക്കാനോ അത്തരം വിഷയങ്ങൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എത്ര സംഗതികൾ നമ്മൾ ചെയ്യാറുണ്ട്, എല്ലാം അങ്ങനെയാണ്.
നമ്മുടെ വിവാഹങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും. അപ്പോൾ ഈമാനിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം ചെറിയ വിഷയങ്ങളിൽ വരെ നമ്മൾക്ക് കൃത്യമായി ആ ഒരു ആത്മാർത്ഥതയോടെ ആ സംഗതികൾ ചെയ്യാൻ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.